വാഴക്കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നു കാറാ വിരുന്നു കാറാ വിരുന്നു കാറാ വന്നാട്ട് വിരുന്നു കാറാ വിരുന്നു കാറാ വിരുന്നു കാറാ വന്നാട്ട് നിർത്തടിയുമാരെ വിരുന്നുകാരെ എങ്ങനെ ഒഴിവാക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവള് വിരുന്നുകാരെ ഓരോരുത്തർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണത്. ഏ കാറ്റുമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിരുന്നുകാരെന്ന് പറഞ്ഞ ആ ഈ പടിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റി തിരിഞ്ഞ് നട്ടം കറങ്ങി അലാഖിന്റെ അവിലുംകഞ്ഞി പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയാ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്, ഇതിലും വലിയ പ്രശ്നമല്ലല്ലോ അത് എന്നോർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടോ പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ നിങ്ങൾ നമ്മളെ ഇടങ്ങേറക്കാൻ പറയണല്ലേ. ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നിങ്ങൾ ഓർക്കണ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഉടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണ. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് കെ എക്സ്പ്രസ് ആണോ മദ്രാസ് മെയിൽ ആണോ ജയന്തി ജനത ആണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. വലിയ വർത്താനം ഒന്നും പറയണ്ട, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? ഓ, നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാരോരോരുത്തര് വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. ആ ഇക്ക നിന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാൻ അടിക്കും. ഈ വിരുന്നുകാരെ കൊണ്ട് വലിയ തൊല്ലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങക്ക് പ്രാന്ത. എടി, ആ ഹിമാറ് വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്, പണ്ടരടങ്ങാനായിട്ട് നാശപ്പെടുന്നു പോകുകയില്ല. പടച്ചോനെ അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അകത്തേക്ക് ഇട്ടോളു, അപ്പോഴത്തേന് നീർക്കോലി എത്തി. മാമാ ഞാൻ എത്തി. അളിയന്റെ മോനെ മൂശട്ടച്ചക്ക പാപ്പാറ തല്ലിട്ട് ജയിലിൽ പോയോനെ മേലാളി കുടുംബത്തെ കേറിയാൽ നിന്നെ കൊല്ലും. അല്ല വിരുന്ന് പാർക്കുവാൻ പരിങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അത് ശരി, എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുത്തു അവന് പെട്ടെന്ന് പോകാനുള്ളതാണെന്ന്. അങ്ങനെ പറയല്ലേ, പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നു. എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചോറുണ്ടാക്കാം, അവന് ചോറിണ്ടിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കണ ബിരിയാണി പിന്നെ ആര് ചെയ്യുന്നു? എന്നാ പെട്ടെന്ന് പോയിനെ പെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്ക പാത്തുമ്മ, അവന് പോണോന്ന്. അല്ല, എനിക്കറിയാൻ മേലോ ചോദിക്കാം, എന്നെ പറഞ്ഞുവിടാൻ മാമാക്ക് എന്നെ ഇത്ര ധൃതി. എടാ, നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല, അത് തന്നെയാ. ഇവനിപ്പോ എന്ത് ചെയ്തെന്ന് നിങ്ങളീ പറയണേ? ആ, നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ, നീ അപ്പുറത്തെ വീട്ടിലെ റസിയനോട് എന്തോ വേണ്ടാതീനം പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? ചെന്നായിരുന്നു. എടാ, മാപ്പ് പറയാൻ ചെന്ന ഒരാൾ എന്തിനാണ് പിന്നെ അവരെ കൂടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല്ലെന്ന്. നീ കിട്ടണ വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടി അകത്ത്. അയ്യടാ, മാമ എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോവൂല്ല എന്റെ മാമാ. പടച്ചോനെ ദേവൻ അടുത്ത ചെലവ്. നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ, നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് വന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ഇനി ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ, റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് എനക്ക് അറിയാമോടാ. ഒരു എംബോക്കി ഹലാക്കാക്കി തരം നോക്കി
ചോദിക്കണോന്ന് വിചാരിച്ചാണ്. എന്താടാ എന്റെ കരണത്തെ ഒരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്ന അങ്ങനെ നീര് വരുവോടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കരണത്തൊട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളണം. പോയിക്കോടാ. ഏ, ഞാൻ പോവില്ല. നീ പോവില്ലടാ. ഇല്ല, മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോവും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല, പോവില്ല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ പടച്ചോനെ എന്താണ് പാത്തുമ്മ? എന്ത് പറ്റി? നമുക്കൊരു പണിയടി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടു പേർക്കും ചിക്കൻ പോക്സ് വന്നു. എപ്പോ എടിപ്പാടെ? അതല്ലെന്ന്, നമുക്ക് രണ്ടു പേർക്കും ചിക്കൻ പോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം. മനസ്സിലായാ? നമ്മക്ക് രണ്ടുപേർക്കും ചിക്കൻ പോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചോള്ളു. നാല് ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു പോക്കോളും. മനസ്സിലായാ? ഞങ്ങക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇന്ന് കുളിച്ചിട്ടുള്ളൂ. ഒന്ന് കുളിക്കണേന്റെ അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പകരും. വേഗമൊക്കെ പോയിക്കോളാൻ. വന്നിട്ട്.